നമസ്കാരം. കടുത്ത പ്രതിഷേധം ഉയരേണ്ട ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ പുതിയ ക്യാമ്പസിന് ഗോൾവാൾക്കറുടെ പേര് നൽകിയിരിക്കുന്നു. ശാസ്ത്രരംഗത്തെ ഇന്ത്യയിലെ അഭിമാന സ്ഥാപനത്തിന് വംശീയ വിദ്വേഷത്തിനും മനുഷ്യനെ വെട്ടിമുറിക്കുന്ന മതഭ്രാന്തിനും ആശയടിത്തറ പണിത വർഗീയവാദിയുടെ നാമം നൽകുക. അതും നമ്മുടെ കേരളത്തിൽ. എന്തൊരു അസംബന്ധമാണിത്! ഇന്ത്യയുടെ ബഹുസ്വര ചരിത്രവും സംസ്കാരവും തുടച്ചുനീക്കുന്ന രൂപത്തിൽ സംഘപരിവാരം പേരുമാറ്റങ്ങൾ പലതും നടത്തുന്നുണ്ട്. അലഹബാദ് പ്രയാഗ്രാജായി മാറുന്നു. ഹൈദരാബാദിന്റെ പേരുമാറ്റത്തിന് മുറവിളി ഉയരുന്നു. യൂണിവേഴ്സിറ്റികളുടെയും എയർപോർട്ടുകളുടെയും പേരുകൾ മാറ്റുന്നു. അത്തരം അസംബന്ധങ്ങളും വർഗീയ വിഭജനവും കേരളത്തിന്റെ മണ്ണിലേക്കും കൊണ്ടുവരാനുള്ള കുൽസിത ശ്രമമാണ് ഇത്തരമൊരു പേരുമാറ്റം മൂലം നടത്തിയിരിക്കുന്നത്. ഒരു ക്യാമ്പസിന് പേര് നൽകാൻ മാത്രം എന്തു ക്വാളിറ്റിയാണ് ഗോൾവാക്കറിനുള്ളത്? ആരാണ് ഗോൾവാക്കർ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നല്ല ഒന്നാന്തരം വർഗീയവാദി. ഹിന്ദുക്കളെ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി നമ്മുടെ ഊർജം നാം നശിപ്പിക്കരുത്. നമ്മുടെ ആന്തരിക ശത്രുക്കളായ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും എതിരെ പൊരുതുവാൻ ആ ഊർജം ബാക്കിയാക്കണം എന്ന് ആഹ്വാനം ചെയ്ത ദേശവിരുദ്ധനും മനുഷ്യവിരുദ്ധനുമായ ഒരു വർഗീയവാദി, അതാണ് ഗോൾവാൾക്കർ. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ തിരുവനന്തപുരത്തെ പുതിയ ക്യാമ്പസിന് RSS താത്വികാചാര്യൻ MS ഗോൾവാൾക്കറുടെ പേരിടണമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ പ്രഖ്യാപിച്ചിരിക്കുകയാണിപ്പോൾ. ആക്കുളത്തുള്ള ക്യാമ്പസ് ഉടൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ശ്രീ ഗുരുജി മാധവ സദാശിവ ഗോൾവാൾക്കർ നാഷണൽ സെന്റർ ഫോർ കോംപ്ലക്സ് ഡിസീസ് ഇൻ ക്യാൻസർ ആൻഡ് വൈറൽ ഇൻഫെക്ഷൻ എന്നാണ് ഇതറിയപ്പെടുക എന്നും മന്ത്രി അറിയിച്ചിരിക്കുന്നു. RGCB ആതിഥ്യം വഹിക്കുന്ന ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന്റെ ആമുഖ സമ്മേളനത്തിനിടെ മന്ത്രിയുടെ ഈ പ്രഖ്യാപനം കേരളത്തിൽ വലിയൊരു വിവാദമായിരിക്കുകയാണ്. രാഷ്ട്രീയ പ്രവർത്തകരടക്കം നിരവധി പേരാണ് ഇതിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. MS ഗോൾവാൾക്കർക്ക് ശാസ്ത്രവുമായി എന്ത് ആണ് ബന്ധമെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല എന്നായിരുന്നു ശശി തരൂർ MP പ്രതികരണം. കേരള സമൂഹത്തിൽ ഇതിന്റെ പേരിൽ ഒരു വർഗീയ വിഭജനം ഉണ്ടാക്കി നേട്ടം കൊയ്യാനുള്ള RSSന്റെ കുൽസിത നീക്കമാണ് ഇതിന് പിന്നിലെന്നായിരുന്നു CPM PP അംഗം MA ബേബിയുടെ വിമർശനം. കുപ്രസിദ്ധനായ വർഗീയവാദിയും പുസ്തക മോഷ്ടാവുമാണ് ഗോൾവാൾക്കർ എന്നും MA ബേബി പറയുന്നു. വംശീയവാദിയായ ഗോൾവാൾക്കറുടെ പേരല്ല, മറിച്ച് മലയാളിയും കേരളത്തിന്റെ നവോത്ഥാന നായകനും ആരോഗ്യരംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ചയാളുമായ ഡോക്ടർ പൽപ്പുവിന്റെ പേരാണ് സ്ഥാപനത്തിന് നൽകേണ്ടത് എന്ന് CPI നേതാവും മുൻ മന്ത്രിയുമായ മുല്ലക്കര രത്നാകരനും അഭിപ്രായപ്പെട്ടു. രാജീവ് ഗാന്ധിക്ക് ശാസ്ത്രവുമായി എന്താണ് ബന്ധമെന്നത് രാജീവ് ഗാന്ധിയുടെ ചരിത്രം അറിയുന്നവർക്ക് അറിയാം. അദ്ദേഹം ശാസ്ത്ര സംബന്ധിയായ എല്ലാ നവീകരണ പദ്ധതികൾക്കും പ്രവർത്തനങ്ങൾക്കും പ്രചോദനമായിരുന്നു എന്ന്. അതിനായി ഫണ്ടും അദ്ദേഹം നീക്കിവെച്ചിരുന്നു. ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ച BJPയുടെ മറ്റു നേതാക്കൾ ആരുമില്ലായിരുന്നു. ഗോൾവാൾക്കർ എന്ന ഹിറ്റ്ലർ ആരാധകർ ഓർമ്മിപ്പിക്കപ്പെടേണ്ടത് 1966 VHPയുടെ ഒരു പരിപാടിയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗമാണ്. മതത്തിന് ശാസ്ത്രത്തിന് മേൽ മേധാവിത്വം വേണമെന്ന പരാമർശത്തിന്റെ പേരിലല്ലേ ഒരു പ്രാദേശിക നായകനെ താൻ നിർദ്ദേശിക്കുകയാണെന്ന് പറഞ്ഞ് ബാക്ടീരിയോളജിസ്റ്റും സാമൂഹിക പരിഷ്കർത്താവുമായ ഡോക്ടർ P പൽപ്പുവിനെ കുറിച്ചുള്ള ഒരു ലേഖനവും ശശി തരൂർ ട്വിറ്ററിൽ പങ്കുവച്ചിട്ടുണ്ട്. MA ബേബി ആവട്ടെ, കേരളത്തിലെ ജനാധിപത്യ സമൂഹം ഒന്നടങ്കം ഈ നീക്കത്തെ എതിർക്കണമെന്നും പറയുന്നു. മാത്രമല്ല, ഇന്ത്യയിൽ വർഗീയ വിദ്വേഷം പടർത്താൻ നേതൃത്വം കൊടുത്ത ആളാണ്, ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന കാലത്തെ ഈ RSS മേധാവി എന്നും പറയുന്നു. 1940 മുതൽ 1970 വരെ ഗോൾവാൾക്കർ RSS മേധാവിയായിരുന്ന കാലത്താണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയ ലഹളകൾ RSS നടത്തിയത്. ഇന്ത്യ വിഭജന കാലത്ത് RSS നടത്തിയ രക്തപങ്കിലമായ വർഗീയ കലാപങ്ങളെല്ലാം ഈ RSS മേധാവിയുടെ കീഴിലായിരുന്നുവെന്നും ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന നാഥുറാം വിനായക് ഗോഡ്സെയുടെ ഉറ്റ ചങ്ങാതിയായിരുന്നു ഗോൾവാൾക്കർ. ഗാന്ധിവധത്തിന്റെ കേസിൽ 1948 February 4 ഗോൾവാൾക്കറെ അറസ്റ്റ് ചെയ്തു. 6 മാസം ജയിലിൽ കിടന്ന ശേഷം നിരവധി മാപ്പപേക്ഷകൾക്ക് ശേഷമാണ് ഗോൾവാൾക്കർക്ക് ജാമ്യം ലഭിച്ചത്. RSSനെ ആഭ്യന്തരമന്ത്രി സർദാർ പട്ടേൽ മുൻകൈയെടുത്ത് കേന്ദ്ര ഗവൺമെന്റ് നിരോധിക്കുകയും ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയെയും ദേശീയ പതാകയെയും ആദരിക്കുമെന്നും രാഷ്ട്രീയത്തിൽ ഇടപെടില്ല എന്നും ഗോൾവാൾക്കർ എഴുതി കൊടുത്ത ശേഷമാണ് സർദാർ പട്ടേലും നെഹ്റു സർക്കാരും RSSന്റെ മേലുള്ള നിരോധനം പിൻവലിച്ചത്. ബുദ്ധിപരമായ സത്യസന്ധതയില്ലായ്മയ്ക്കും കുപ്രസിദ്ധനാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഈ വർഗീയവാദി എന്നും പറയുന്നു.
അതുമാത്രമല്ല ജി ഡി സവർക്കർ മറാഠിയിൽ എഴുതിയ രാഷ്ട്രമീമാംസ എന്ന പുസ്തകം ഇംഗ്ലീഷിലേക്കും ഹിന്ദിയിലേക്കും തർജ്ജമ ചെയ്യാൻ ഇദ്ദേഹത്തെ ഏൽപ്പിച്ചപ്പോൾ വി ആൻഡ് ഔ നാഷൻഹുഡ് ഡിഫൈൻഡ് എന്ന പേരിൽ അതിനെ സ്വന്തം പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുകയാണ് ഗോൾവാൾക്കർ ചെയ്തിരുന്നത്. ഇന്ത്യയുടെ ശത്രുക്കളായ രാക്ഷസർ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരുമാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ പുസ്തകത്തിലാണ്. ആധുനിക ഇന്ത്യയുടെ വർഗീയവൽക്കരണത്തിന് അടിത്തറയിട്ട ഈ ഹിന്ദു മേധാവിത്വ വർഗീയവാദിയുടെ പേര് കേരളത്തിലെ ഒരു സ്ഥാപനത്തിന് നൽകുന്നത് മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കാൻ തന്നെയാണ്. നവോത്ഥാന നായകരുടെയും മതേതര പുരോഗമന ചിന്തകളുടെയും ബലിഷ്ഠമായ ചരിത്രമുള്ള നമ്മുടെ പ്രിയ നാടിനെ അപമാനിക്കാനും നിന്ദിക്കാനുമാണ്. കേരളത്തിലെ ജനാധിപത്യവാദികൾ ഈ പ്രകോപനത്തിൽ വീഴരുത്. രാജീവ് ഗാന്ധിയുടെ പേരിനൊപ്പം എഴുതാനോ ഉച്ചരിക്കാനോ പോലും യോഗ്യതയില്ലാത്ത ഒരു ചാണകത്തിലെ പുഴുവിൻ്റെ പേരിൽ കേരളത്തിൻ്റെ അഭിമാനമായ ഒരു ശാസ്ത്ര സ്ഥാപനം അറിയപ്പെടുന്നതിലേറെ നാണക്കേട് മറ്റെന്തുണ്ട്? എതിർക്കപ്പെടേണ്ടതുണ്ട്, അതിശക്തമായി തന്നെ.